കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം പള്ളിവാസൽ. അക്ഷയ പദ്ധതി ആരംഭിച്ച ആദ്യ ജില്ല ഏത്? ഉത്തരം മലപ്പുറം ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏത്? ഉത്തരം പെരിയാർ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത്? ഉത്തരം 1924. അമൃതസർ പണികഴിപ്പിച്ചത് ആര്? ഉത്തരം ഗുരു രാംദാസ്. കേരളത്തിൽ ഉത്ഭവിച്ച് കേരളത്തിൽ മാത്രം ഒഴുകുന്ന നദി ഏത്? ഉത്തരം പെരിയാർ. മാമ്പാങ്കം നടന്നിരുന്നത് എവിടെയാണ്? ഉത്തരം മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ. താജ്മഹൽ പണികഴിപ്പിച്ചത് ആര്? ഉത്തരം ഷാജഹാൻ ചക്രവർത്തി. ഡെങ്കിപ്പനിക്ക് കാരണമായ ജീവി ഏത്? ഉത്തരം ഈഡിസ് ഈജിപ്തി എന്ന പെൺകൊതുക്. എന്നാണ് പൊന്മുടി അണക്കെട്ട് സ്ഥാപിതമായത്? ഉത്തരം 1964. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ സ്ഥാപകൻ ആര്? ഉത്തരം പി എസ് വാര്യർ. ലോക പുകയില വിരുദ്ധ ദിനം എന്ന്? ഉത്തരം മെയ് 31. ഷോളയാർ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഉത്തരം ചാലക്കുടി പുഴ. മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം മലപ്പുറം ജില്ലയിലെ തിരൂരിൽ. മലബാറിലെ ചെറിയ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ഉത്തരം മലപ്പുറം ജില്ലയിലെ പൊന്നാനി. മലപ്പുറം ജില്ലയിലെ പുരാതന തുറമുഖ നഗരം ഏത്? ഉത്തരം പൊന്നാനി. അമിത ലഹരി പാനീയ ഉപയോഗം കാരണം നാശം സംഭവിക്കുന്ന ശരീരാവയവം ഏത്? ഉത്തരം കരൾ. രാംനാഥ് കോവിന്ദ് ഏത് സംസ്ഥാനത്തിലെ ഗവർണറായിരുന്നു? ഉത്തരം ബീഹാർ. ആദ്യമായി ഇന്ത്യയിലെത്തിയ വിദേശികൾ ആര്? ഉത്തരം അറബികൾ. ഇടുക്കി അണക്കെട്ട് സ്ഥാപിതമായത് എന്ന്? ഉത്തരം 1986. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏത്? ഉത്തരം കണ്ണൂർ ചുരം. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏത്? ഉത്തരം കുട്ടനാട്. എൻഡോസൾഫാൻ കീടനാശിനി
ഏറ്റവും വലിയ നാശം വരുത്തിയത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ഉത്തരം കാസർഗോഡ്. 2019 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്ക്? ഉത്തരം വി ജെ ജെയിംസ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ തീരം ഏത്? ഉത്തരം മറീന ബീച്ച്. ഇന്ത്യ അണുപരീക്ഷണം നടത്തിയ സ്ഥലം ഏത്? ഉത്തരം പൊഖ്റാൻ. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം 1992. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുള്ള നദി ഏത്? ഉത്തരം പെരിയാർ.